നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മരിച്ചു എന്ന് ഉറപ്പായിട്ട് പോരെ കണക്കെടുപ്പ്. നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണോ? ഒരു ജീവനും പുല്ലുമില്ല. ഇത്ര തെണ്ണിക്കാൻ അവൾ നിന്റെ ആരാ? അത് ചെയ്യാൻ അറിയില്ലേ? വിശാലേട്ടന്റെ ഭാര്യ, നമ്മുടെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മ വേറെ വരും. അതിനുമുമ്പ് നമുക്ക് അവകാശപ്പെട്ടത് വാങ്ങിയെടുക്കുന്ന ബുദ്ധി. ഏട്ടാ, ഇത് മോശമാണ്. അങ്ങളെ നോക്ക്, ഞാനിത് അച്ഛനെ വിളിച്ച് പറയാൻ പോവാ. അച്ഛനെ വിളിച്ച് പറയോടാ, നീ പറയോ. ഞാൻ പറയും. എന്തെങ്കിലും നോട്ടം വെച്ചാലേ, കൊന്നിട്ടാണെങ്കിലും സ്വന്തമാക്കുന്ന നമ്മുടെ അമ്മയുടെ ഫിലോസഫി. ഇടയിൽ കയറി വന്ന അലമ്പുണ്ടാക്കിയാലേ, പിന്നെ നീ എന്റെ അനിയനല്ല, ശത്രുവ. കൊല്ലാനും മടിക്കില്ല. ഇവൻ വെറുതെ പറയുന്നല്ലേ, ഇവൻ നമ്മുടെ ഭാഗത്ത് തന്നെ അല്ലടാ. അതിനെ വേറെ ആളെ നോക്കിയത്. അപ്പോ എന്റെ രണ്ട് അനന്തരവന്മാരിൽ ഒരാള് ഫ്രോഡ്, ഒരാള് സത്യവാനും അല്ലേ? എന്റെ മരുമോനെ, നിനക്ക് ഹരിചന്ദ്രന്റെ കഥ അറിയില്ലേ? സത്യം വിട്ട് ഒരു കളിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നറിയാമോ? എടാ, സത്യസന്ധന്മാർ ഗതി പിടിക്കില്ല. നിനക്ക് സൂചിച്ച് ജീവിക്കണ്ടേ? അല്ലടാ, തട്ടിട്ടും പറ്റിച്ചിട്ടും കിട്ടുന്ന സുഖം എനിക്ക് വേണമെങ്കിലോ. തമ്മി തെല്ലുന്ന, നീ ബിരിയാണിയും ഇവൻ പഴങ്കഞ്ഞും കഴിക്കുമ്പോ മനസ്സിലായിക്കോളും. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അങ്കിളെ. അളിയത് എവിടെ ആയിരിക്കും പൊഴിച്ചു വെച്ചിരിക്കുന്നേ? നീ അവിടെ ഒന്നുകൂടെ നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. വിളിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ആളെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് നോക്കാം. ആരെങ്കിലും പാർവതി ഒന്ന് വിളിച്ചേ. പാർവതി മോളെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മോൾ എന്തിനാ കണ്ണടച്ച് കിടക്കുന്നെ? കണ്ണ് തുറക്കും മോളെ. പാർവതി കണ്ണ് തുറക്ക്. ഇവരെയൊക്കെ മനസ്സിലാവുന്നുണ്ടോ പാർവതിക്ക്? എന്നെ മനസ്സിലായോ? ഇനി ഒന്നും പേടിക്കാനില്ലെന്നാ ഡോക്ടർ പറയുന്നത്. ഞങ്ങൾ എല്ലാരും അതിന്റെ സന്തോഷത്തിലാ. പാർവതിക്ക് സന്തോഷമാകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. പാർവതി രക്ഷപ്പെടാൻ വിശാൽ ബ്രോ പ്രാർത്ഥിച്ചു, എന്തൊക്കെയോ പൂജകളും ചെയ്തു. ഗാർഗി പറഞ്ഞത് മോക്ക് വിശ്വാസമായില്ല അല്ലേ? സത്യമാ മോളെ, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മടിയും കൂടാതെ അവൻ പോയി. ആപത്ത് കാലത്ത ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയ. നിനക്ക് വയ്യാതായപ്പം അവന്റെ മനസ്സിലൊരു വിങ്ങലുണ്ടായല്ലോ. അവന് നിന്നോട് സ്നേഹമുണ്ടെന്ന അതിന്റെ അർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.